കരം വാർത്തകളുമായി മധ്യാഹ്ന വാർത്ത ആരംഭിക്കുമ്പോൾ വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണുവാൻ കേരള വിഷൻ ന്യൂസ് 24x7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സിപിഎം ജാഥയിൽ നിന്ന് വിട്ടുനിന്ന ഇ പി ജയരാജൻ ഇടനിലക്കാരന്റെ വീട്ടിൽ. ദല്ലാൽ നന്ദകുമാറിന്റെ കൊച്ചിയിലെ വസതിയിലെത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. ജയരാജനൊപ്പം കെ വി തോമസും. ഇപ്പിയുടെ സന്ദർശനം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ. കോഴിക്കോട് സിപിഎം ജാഥയിൽ ഇ പി ജയരാജൻ പങ്കെടുത്തേക്കും. തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ കോഴിക്കോട് ധമാം വിമാനം. കരിപ്പൂരിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനം തകരാറിലായത് നിലത്തുരഞ്ഞതിനെ തുടർന്ന്. വിമാനത്തിലുണ്ടായിരുന്ന 182 യാത്രക്കാർ സുരക്ഷിത. ലാൻഡിംഗിന് മുമ്പായി വിമാനം കടലിന് മുകളിൽ പറന്നത് 2.5 മണിക്കൂർ. ദുരിതാശ്വാസ നിധി ഫണ്ട് ക്രമക്കേടുകളിൽ കൂടുതൽ അന്വേഷണങ്ങൾക്കൊരുങ്ങി വിജിലൻസ്. പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ വിജിലൻസ് ഓഫീസുകൾക്ക് നിർദ്ദേശം. ഏജന്റുമാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം. റവന്യൂ വിജിലൻസ് ശക്തമാക്കാൻ മന്ത്രി വിളിച്ച യോഗം കൊല്ലത്ത്. കോൺഗ്രസിന്റെ 85th പ്ലീനറി സമ്മേളനത്തിന് റായ്പൂരിൽ തുടക്കം. പ്രതിപക്ഷ സഖ്യ രൂപീകരണം ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ ചർച്ചയാകും. പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നതിൽ ആകാംക്ഷ. പവൻ ഖേരയുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കും. കോഴിക്കോട് കാലുമാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ പിഴവ് സംബന്ധിച്ച് ഡോക്ടർ. ദൃശ്യങ്ങൾ പുറത്ത്. ആശുപത്രിക്കെതിരെ കേസെടുത്ത് പോലീസ്. വനിതാ ടി ട്വന്റി ലോകകപ്പ് 2nd സെമി ഫൈനൽ മത്സരം ഇന്ന്. ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്കയെ നേരിടും. മത്സരം വൈകിട്ട് 6:30 കേപ് ടൗണിൽ. ലോകകപ്പ് ഫൈനൽ കാണാതെ ഇന്ത്യ പുറത്താണ്.